ഉത്തര കേരളത്തിലെ പല സ്ഥലങ്ങളിലും ഓണപ്പൂക്കളമിടലും ആഘോഷവും 10 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്നതല്ല, ഒരു മാസം മുഴുവൻ പൂക്കളമിടുന്ന പതിവാണ് ഇവിടെയുള്ളത്. ചെറുവത്തൂരിലെയും കാഞ്ഞങ്ങാട്ടെയും അമ്മമാർ ഒരു മാസം മുഴുവൻ പൂക്കളം ഒരുക്കുന്ന തിരക്കിലാണ്. അത്തം പത്തോണം എന്നാണ് ചൊല്ലെങ്കിലും വടക്കൻ കേരളത്തിലെ മിക്ക വീടുകൾക്ക് മുന്നിലും ഒരു മാസം മുഴുവൻ പൂക്കളമൊരുങ്ങും. പൂവിർക്കാൻ പ്ലാവിലയിൽ തീർത്ത പൂക്കാലങ്ങളുമായി സ്ത്രീകളും കുട്ടികളും ഒരുപോലെ തൊടിയിലിറങ്ങുന്നു. ഒരു മാസത്തെ ഓണാഘോഷത്തിന് പിന്നിലും ചില വിശ്വാസങ്ങളാണ്. 30 ദിവസം പൂടും, അകത്തൂടും പുറത്തൂടും. പിന്നെ ഒരു മുരടയിൽ രാവിലെ എണീച്ച് കിണറിന്ന് വെള്ളമെടുത്ത് ആ വെള്ളയിൽ കൊണ്ടുവെക്കും, അതിനൊരു ഇല പൊത്തി വെക്കും. പിന്നെ ആ വെള്ളം നമ്മൾ മറിക്കൂല. ഈ ചോറ് വെക്കാൻ അരി ഇട്ടാലുണ്ടല്ലോ, ആ അരി ചോറ്റിൽ കൊണ്ടുപോയിട്ട് ഈ വെള്ളം ഒഴിക്കും. അപ്പം മാറി നമ്മളോട് പറഞ്ഞ് അങ്ങനെ അങ്ങനെ ചെയ്യണം എന്ന് അങ്ങനെ ചെയ്യുന്നതാണ്. ചെറുവത്തൂരിലെ 82-കാരി പാറുവമ്മയും കൂട്ടുകാരി ലക്ഷ്മിയും ഗംഗയുമെല്ലാം പാട്ടുപാടി പൂവിറക്കാൻ പതിവായി എത്തുന്നവരാണ്. അയൽക്കൂട്ടങ്ങളും മറ്റും ഈ ഓണക്കൂട്ടായ്മ സജീവമായി നിലനിർത്തുന്നു. ഓർമ്മകളിലെ ഓണാഘോഷം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ കിട്ടുന്ന അപൂർവ അവസരമായാണ് ഇവരിതിനെ കാണുന്നത്. നാട്ടുപൂക്കൾ അന്യം നിൽക്കുന്ന ഗ്രാമവഴികളിൽ നാട്ടാചാരം പുലർത്താൻ പഴയ തലമുറയ്ക്കൊപ്പം പുതിയ തലമുറയും സജീവമാണ്. കാസർഗോഡ് ചെറുവത്തൂരിൽ നിന്നും ക്യാമറമാൻ സുനിലിനൊപ്പം ശ്യാംകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. കംബോഡിയയിലെ ക്ഷേത്ര നഗരമായ അങ്കുറയിൽ ഇന്ത്യ സംരക്ഷിക്കുന്ന ഒരു ക്ഷേത്രമുണ്ട്. ഏറ്റവും കൂടുതൽ സന്ദർശകരെത്തുന്ന ക്ഷേത്രങ്ങളിലൊന്നായ തഫ്രോം സംരക്ഷിക്കുന്നതും പുനർനിർമ്മിക്കുന്നതും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ പണിതതാണ് തഫ്രോം ക്ഷേത്രം. ജയവർമ്മൻ 7-ാമൻ അമ്മയ്ക്ക് സമർപ്പിച്ചതാണ് ഈ ബുദ്ധക്ഷേത്രം. ഖമർ സാമ്രാജ്യത്തിൻ്റെ പതനത്തോടെ തഫ്രോമിൽ ആരാധന അവസാനിച്ചു. മണ്ണിലമർന്ന് വൃക്ഷങ്ങൾ വളർന്ന് അങ്കോർ വനത്തിലെ കുന്നുകളിലൊന്നായി ഈ ക്ഷേത്രം. 20-ാം നൂറ്റാണ്ടിലാണ് ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള ശ്രമം തുടങ്ങിയത്. 2004-ൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തഫ്രോമിൻ്റെ പുനർനിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കി. ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഡോക്യുമെൻറ്റേഷൻ ചെയ്തതിന് ശേഷം ഓരോ കല്ലുകൾ നമ്പർ ചെയ്ത് പ്രത്യേകമായിട്ട് മാറ്റി വെച്ചതിന് ശേഷം അത് എഗെയിൻ അതിൻ്റേതായ പ്ലേസ് മനസ്സിലാക്കിയിട്ട് അതിന് ഞങ്ങൾ ഇൻസ്റ്റാൾ. അത് വന്ന് ജസ്റ്റ് ഇത് ഒരു മോഡേൺ ബിൽഡിംഗ് ചെയ്യുന്ന മാതിരി പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കല്ല. അത് വളരെ ടൈം എടുത്ത് വളരെ പേഷ്യൻസോടുകൂടി മാത്രമേ ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നൃത്തമണ്ഡപം പുനഃസൃഷ്ടിച്ചു. ഖമർ ശില്പികൾ രൂപകൽപ്പന ചെയ്ത അതേ മികവോടെ 36 കോടിയോളം രൂപ ഇന്ത്യ ഇവിടെ മുടക്കി കഴിഞ്ഞു. 2014-ൽ അവസാനിക്കേണ്ട ദൗത്യം തുടരാനാണ് സാധ്യത. കോട്ടയം വെള്ളൂരിൽ റെയിൽവേ ട്രാക്കിൽ കണ്ടത് ഡെറ്റണേറ്റർ എന്ന് സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളുമായി ആദർശ് ചേരുന്നു. ആദർശ്, എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? അളഗന്ത ട്രാക്കിൽ നിന്ന് കണ്ടെടുത്ത ചുവട്ടുപത്രത്തിൽ 2 പൈപ്പുകളാണ് ഉണ്ടായിരുന്നത്. 4 ഇഞ്ച് വീതം നീളമുള്ള 2 പൈപ്പുകൾ. ഇതിൽ 2-ാമത്തെ പൈപ്പ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് അതിൽ ഡിറ്ററേറ്റർ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. ബോംബ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ 2 പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ആദ്യത്തേത് കുഴപ്പമില്ലാത്ത പൈപ്പാണെന്ന് കണ്ടെത്തി. തുടർന്ന് നടന്ന പരിശോധനയിലാണ് 2-ാമത്തേതിൽ ഡിറ്ററേറ്റർ ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. എന്നാൽ ഇത് ബോംബാണ് എന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെയും കോട്ടയം എസ് പി ഇവിടെയുണ്ട്. അദ്ദേഹവും ബോംബ് സ്ക്വാഡോ തയ്യാറായിട്ടില്ല. വിദഗ്ധ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഇത് ബോംബാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. എന്താണേലും ഡിറ്ററേറ്റർ കണ്ടെത്തിയത് ഒരു അട്ടിമറിയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കോട്ടയം എസ് പി മാത്രത്തിൽ സൂചന നൽകിയിരുന്നു ഒരു അട്ടിമറ സാധ്യത തള്ളിക്കടയാനാവില്ലെന്നാണ് എസ് പി സൂചിപ്പിച്ചത്. എന്നാണെങ്കിലും വിശദമായ അന്വേഷണം നടത്തുമെന്നും അന്വേഷണം ഇപ്പോൾ തന്നെ ആരംഭിച്ചുവെന്നും എസ് പി സൂചിപ്പിച്ചിരുന്നു. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായി അജ്ഞാതരായ ഏതാനും ആളുകളെ ഈ സ്റ്റേഷന് സമീപം കണ്ടിരുന്നു. അവരെ കേന്ദ്രീകരിച്ചായിരിക്കും അന്വേഷണം ആരംഭിക്കുക എന്നാണ് ഇപ്പോൾ എസ് പി പറഞ്ഞിരിക്കുന്നത്. ന്യൂസ് 8 ഇവിടെ അവസാനിക്കുകയാണ്. അല്പസമയത്തിനകം ഇന്ത്യ ഗേറ്റ് കാണാം.